നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എത്തുന്ന ഇടക്കാല ബജറ്റാണെങ്കിലും ബജറ്റിൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട് ഒരു വിഭാഗം. രാജ്യത്തെ 13-ാമത്തെ ഇടക്കാല ബജറ്റാണ് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് എത്തുന്നതിനാൽ സർക്കാരിന് വേണ്ടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജനപ്രിയ നടപടികൾ സ്വീകരിക്കുമോ, മറ്റ് ഇടക്കാല ബജറ്റുകളിൽ നിന്ന് ഇത്തവണത്തെ ബജറ്റ് വ്യത്യാസപ്പെടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മുൻവർഷത്തെ ബജറ്റിൽ ധനമന്ത്രി പുതിയ ആദായ നികുതി വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ നികുതി ഘടനയിൽ ഇത്തവണ കാര്യമായ മാറ്റങ്ങൾ ഒന്നും പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല എന്നാണ് സൂചനകൾ. 2024 രാജ്യത്തിൻ്റെ GDP 400,000 കോടി $ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 യൂണിയൻ ബജറ്റിൽ അടിസ്ഥാന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുക. എന്നാൽ ജൂലൈയിലെ സമ്പൂർണ്ണ ബജറ്റിൽ വിപുലമായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. അമൃത് ഭാരത്, വന്ദേ ഭാരത് ട്രെയിനുകൾക്കായുള്ള റെയിൽവേ കോച്ചുകളുടെ പ്രാദേശിക നിർമ്മാണത്തിനും റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയുടെ വികസനത്തിനു വേണ്ടി ഉയർന്ന ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഉൽപ്പാദന അടിസ്ഥാന സൗകര്യ മേഖലകളെ പരിവർത്തനം ചെയ്യുന്നതിനാവശ്യമായ ഊന്നൽ ബജറ്റിൽ നൽകിയേക്കും. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് വിപ്ലവം വലിയ തോതിൽ ഉടലെടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് IPO കൾക്കായുള്ള ചട്ടക്കൂട് ലളിതമാക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ചേക്കും. 7% GDP വളർച്ചാ നിരക്കിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നതിനുള്ള പദ്ധതികളും ഉണ്ടാകാം.